ഈ വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് തേങ്ങ അരച്ച പ്രാച്ചിക്കറിയാണ്. ഒരു അര കിലോയോളം കഴുകി വൃത്തിയാക്കിയ പ്രാച്ചി, അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ ഉലുവ പൊടി, അരിഞ്ഞ ചെറിയുള്ളിയാണ്, ഇതൊരു ഒരു പിടി ചെറിയുള്ളി ഉണ്ടാവും അതരിഞ്ഞത്, മൂന്ന് പച്ചമുളക് നീളത്തിലരിഞ്ഞത്, തേങ്ങ അരമുറി ചിരകിയത്. പ്രധാന ഇൻഗ്രീഡിയൻറ്റ് നമ്മളിവിടെ കുടംപുളി അല്ലെങ്കിൽ വടക്കംപുളി എന്നൊക്കെ പറയില്ലേ, അത് ഒരു മൂന്ന് നാല് കഷ്ണം എടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം വേണം കറിയിലേക്ക് ഇടാൻ. ആവശ്യത്തിന് ഉപ്പ്. അരപ്പ് തയ്യാറാക്കുന്നതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ ഉലുവ പൊടി, അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പം നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് നമ്മൾ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി, അതിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരപ്പ് നമ്മൾ അതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തായി നമ്മൾ കുതിർത്ത് വച്ചിരുന്ന കുടംപുളി ഇട്ട് കൊടുക്കുകയാണ്. പാകത്തിന് ഉപ്പ്, കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കുകയാണ്. അപ്പം നമ്മുടെ കറി പാകമായിരിക്കുകയാണ്. നമ്മൾ സ്പൂണും തവിയും ഒന്നും ഇട്ട് ഇളക്കാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുക. അപ്പം നമ്മുടെ കുടംപുളിയിട്ട തേങ്ങ അരച്ച് വെച്ച പ്രാച്ചിക്കറിയുടെ തയ്യാറായിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.